ആ സുന്ദരേശ്വരൻ ഇതുവരെ എത്തിയില്ലേടാ? ഇല്ല മുതലാളി, അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക. എന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ്, കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറുമെന്ന് പറഞ്ഞേക്ക്. അക്ക അതും കൊണ്ടാ നീയേ അത് തൂക്കി കൊടുത്തെ കുമാരോട് ഞാൻ വരണ്ടെന്ന് പറ. ആ നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. സാറിന് ചോദിച്ചാലും സോറി പറഞ്ഞൂടെ കുമാര, നിന്നെ അന്വേഷിച്ച് മോലാലി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താണത്? ദുഷ്യന്തൻ ചെറ്റേ, അവന്റെ ഒരു രാജാപ്പാട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മുതലാളി, ഞാനത് അവിടെ ഇടയിൽ കെട്ടണം. നിനക്ക് വാടക എന്നിപ്പോ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെപ്പന്നാലും വെയിറ്റിക്കാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ആൻഡ് ഷേവിംഗ് ചെയ്തു തരാന്ന് പറഞ്ഞു. നീ തോന്നിയാസം കാണിക്കുന്നത്? ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കേണ്ട വീക്കണ്ടെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. ബാലേ ബാലേ ഇങ്ങടാ, ഞാൻ പാടിതരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലു, നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. അതൊക്കെ ആരി കുമാരൻ, ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരാ, സ്ഥിരം പറ്റിയാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നെയല്ലേ. അതെ കടി ആവശ്യമുള്ള എന്താന്ന് ചെറുത്തോള്ളി, എന്നെ കാത്തക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട കൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷ്യ വകുപ്പ് നമ്മൾ അതിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. നാല് ചായ ഇരിക്ക് മോനെ, കടിയെടുത്തോളിട്ടോ. ഈ നാടകം കാണുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്യാമ്പിലേക്ക് അല്ലേ ഞാൻ മോനാളെ വിശേഷം മൈക്ക് ഓണാണ്ട. ഞാൻ മോനാളിയെ കണ്ടി ലീവ് എടുത്തേച്ചു വരാം, നിങ്ങൾ പൊയ്ക്കോ. സുന്ദരേശ വേമന്നം കേട്ടോ. എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല, ലീവ് ഒന്ന് നീട്ടി കിട്ടിയിരുന്നോക്കി. ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നീ വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി, തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി മനസ്സിലാക്കി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കൊറേ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും വേഷം കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കിന് ഞാൻ മണ്ണെണ്ണ ഊരി ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പൻസാര. വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ല. അവിടുത്തെ നേട്ടം പോരാഞ്ഞതാണോടാ നീ ഇവിടെ വന്ന്? അതിനും അഴിഞ്ഞു നേറിയ രാശ നരി വാരുന്നത് നീ ഇത്ര അതപ്പൊതിച്ചതാണെന്ന് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. വീടി പറഞ്ഞിടാ പോലെ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് അമ്മ ആപ്പിള് വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദല ഞാൻ കാത്തിരിക്കുന്നു മോളെ, നമുക്ക് അങ്ങോട്ട് വന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. അമ്മ കുത്തിരി, അച്ഛൻ അവളോട് കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി, ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആപ്പിള് നമുക്ക് വാങ്ങിക്കാം. അയ്യോ ചായ വേണ്ട, ചവു പാലേ കുടിക്കത്തുള്ളൂ. രണ്ടു ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കണം, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ല എന്റെ ഷർട്ട് ചീത്തയും, ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ അയ്യേ, പതാ 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 പതാ. ഇപ്പൊ പോയാ? ഇപ്പൊ മുഴുവൻ അകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യം മോളെ, പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് എന്റെ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല എന്ന് ഇവരെ കൊണ്ട്. ആ ബോർഡ് മേലൊക്കെ നോക്കിയാണ്, അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകൾ നക്ക കണക്ക് ചേച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാന്ന്, കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളെ സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായോ നോക്കി, പാലെടുത്ത് കുടിക്കേ. കേട കുമാര, ബായി നോക്കിക്കണ്ട, പ്ലേറ്റ് ആക്കി രണ്ട് പയർ എടുത്ത് കൊടുക്കേ.
നിങ്ങൾ പോയിക്കോ, എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോകണം. മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ വാങ്ങാനല്ലേ. ഓടി എടാ, തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ ഒരു മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവളോ? അതിനുള്ള കാര്യം വെക്കുണ്ടെങ്കിൽ കാക്ക മരുന്ന് വെറുക്കും. അയ്യോ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. ശരി ചേട്ടാ. അയ്യോ, നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ട. എന്താ ഇഷ്ടമല്ലേ, എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര, കള്ള സൗന്ദര്യക്ക് ഭയം കൊടുക്കാൻ ഇരിക്കാൻ നിന്നാണ് നമുക്ക്. അതും രണ്ടു വയറുക്കാൻ വേണ്ടി കൊല നിങ്ങട്ടെടുത്തോളിനാ. പോടത്ത് പോട്, ഞാൻ എടുത്തോളാം. മോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയടാ, ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത്. നിന്റെ അമ്മയോട് പ്രത്യേകം പറയണം, പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. അതിന്റെ അടിയിൽ ഒരു പൊതിയുണ്ട്, റേഷനരി അടിച്ചു വരിക കോഴിക്കൊടുക്കാൻ. ആ പൊടി വാറ്റി കളഞ്ഞാ വേണേ കഞ്ഞിയും വയ്ക്കാം. കേൾക്കട്ടെടി കേൾക്കട്ടെ, അനാവശ്യമായിട്ട് കാശ് ചെലവാക്കി കളയാത്ത കൊണ്ടാ ഞാൻ ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത്. പിന്നെ പൻസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം. ഒക്കോ, ഈ മണ്ണെണ്ണ പാത്രം ഇങ്ങനെ തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോവൂലേ. അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ട് മൂടി വെക്ക്. ചെല്ലേട്ടത്. എന്റെ പശുവിന് കണ്ടോ നീ? പാപ്പിച്ച് രാവിലെ കൊണ്ടുപോയതാ. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല, പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകമായിട്ടൊക്കെ അതിലെ കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്നവന്റെ മുട്ടുകാലി തല്ലൊടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ. അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച ഒരു പ്രശ്നവും ഇനി നമ്മളെ പോലെ താമസിക്കുന്നേ. കദീജെ കൊണ്ട് പ്രസവിക്കാൻ പോകുമോ? ഏത് പാദരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ടിരുന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. എന്താ സുന്ദര, അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസസൗകര്യം നോക്കുന്ന ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ, അവിടെ സൗകര്യം കുറവാണേ, ഉള്ള സൗകര്യം മതിയോ? അയ്യോ, അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? ഏയ്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല, നാടകക്കാരി. ചെലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണം കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മയുടെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളി ആയിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏതാണ് അവള്? ഹിറോനി. ആര്? ഹിറോനി. അതാണ് നിന്റെ പേര്? ഇവളെ കണ്ടിട്ടൊരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയാണ് നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി പിടിക്കറ. നടക്കണ വീട്ടിൽ. കുമാരാ, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണം. ഈ പശുവിന്റെ കാലിനാ